ഇത് കുമിഴ് കുമിഴാണ് ചെറു കുമിഴ് എന്ന് പറയും ഇത് ഇതിന്റെ വേര് മെഡിസിനിൽ യൂസ് ചെയ്യും പല ക്യാൻസർ എന്ന് പറയുന്ന രോഗങ്ങളുള്ള മെഡിസിനിലൊക്കെയാണ് ഈ ചെറിയ കുമിഴ് യൂസ് ചെയ്യുന്നത് പേരാൽ ഇതിന്റെ മൊട്ട് ഏഴ് പ്രാവശ്യം മെൻസസ് കഴിഞ്ഞ് കുളിച്ച് ഏഴ് പ്രാവശ്യം കഴിഞ്ഞ ശേഷം ഇതിന്റെ മൊട്ട് രാവിലെ ദൈവത്തെ വിചാരിച്ച് എടുത്ത് കഴിച്ചാൽ ഗർഭം ഉണ്ടാവും ഇത് മൂലത്തൊട്ടി എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ പേര് അങ്ങനെയാണ് എന്നെ വൈദ്യര് പഠിപ്പിച്ചത് പക്ഷേ ഇത് നടുവേദനയ്ക്ക് ഒരു കഞ്ഞി ഉണ്ടാക്കി കഴിക്കാൻ പറ്റും ഇതിൻ്റെ ഒരു 10 ഇല നാടൻ അരി കുത്തിയ അരിയിൽ ഇതിൻ്റെ ഇല അരച്ച് കലക്കി കഞ്ഞി വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഒരു 21 ദിവസം കഴിയുമ്പോൾ അവൻ്റെ നടുവേദന പൂർണ്ണമായി മാറും ഇത് വിഷനാരായണി എന്ന് പറയുന്ന ഒരു ചെടിയാണ് ചെറിയ ജീവികളെല്ലാം കടിച്ച വിഷമുള്ള ചെറിയ കടന്തല്ലി വാഴ പഴുതാര പല്ലി ഇങ്ങനെയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 5-6 ഇല അരച്ച് ആ ഭാഗത്തിടുകയും ഇതിൽ നിന്ന് 1 ഇല മാത്രം പറിച്ച് കഴക്കി ഉള്ളി കഴിക്കുകയും ചെയ്താൽ ആ വിഷത്തിൻ്റെ വീര്യം കുറയും പിന്നെ മുട്ടുവേദനയ്ക്ക് 4 പച്ചമരുന്നുകളോട് ചേർത്ത് തൈലമുണ്ടാക്കി ധാര ചെയ്ത മുട്ടിലുള്ള നീരും വേദനയും ക്ലൂഡും ഉണ്ടാവും എൻ്റെ പേരെന്താ വിഷനാരായണൻ ഇത് ഇതിൻ്റെ ഈ ചെടിയുടെ പ്ലാന്റിൻ്റെ ഇതുവർക്കും ഞാൻ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്തവർക്ക് ഇതിൻ്റെ പേരെനിക്ക് കിട്ടിയില്ല പക്ഷേ ഇതൊരു പാരമ്പര്യ വൈദ്യൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് നമ്മളെ ബന്ധുവിൻ്റെ അവർ ഈ മാറിലൊക്കെ ക്യാൻസർ വരണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഇതിൻ്റെ വേര് എല്ലാം ഇത് ഇത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മഞ്ഞളിൽ കൂടെയൊക്കെ ചേർത്ത് ഞാൻ യൂസ് ചെയ്ത് മനസ്സിലായില്ല ഇതിൻ്റെ ഇതെന്ന് വളരെ എൻ്റെ ഇലയെ തന്നെ അറിയാൻ എത്ര ശക്തിയുള്ള സാധനം പൊടിച്ച് കളയാൻ കഴിയും നല്ല സൗണ്ട് ഉണ്ട് പൊടിയുന്ന സൗണ്ട് അത് സാധാരണ ഇല പോലെയല്ല എത്ര സാധനത്തെ നല്ല രീതിയിൽ പൊടിച്ചു കളയാൻ കഴിയും എത്ര നമ്മളെ മീനുകളെ പൊടിച്ചു കളയാൻ പറ്റുന്ന ഒരു ഇലയാണ് നമ്മുടെ ശരീരത്തിൽ ഇത് ഏതെങ്കിലും ഒരു ഇതിന്റെ പാഷൻ ഫ്രൂട്ടിന്റെ ഏത് മരുന്ന് ചേർത്താലും 10 മടങ്ങ് ഫലം ഇതിനുണ്ടാവും ഒരു മരുന്നിലോ തൈലങ്ങളിലോ ചേർത്ത് കഴിഞ്ഞാൽ 10 മടങ്ങാണ് ഞാൻ ഇത് ശാസ്ത്രജ്ഞന്മാരുടെ അടുത്തൊക്കെ ചോദിച്ചു ഇതിൻ്റെ താളിയുടെ ചോദിച്ചിട്ടുണ്ട് ഇത് വനങ്ങളിലൊക്കെ കാണാറുണ്ട്